Hello everyone, welcome to next section of C programming. This section is pointers. Pointers already nammal category 5 inde ulle pointer na concept nu parnittundayirunnu. Appo ee section kuda pointer nu kurichu kodla details namukku padikkam. Pointer nu arayanukku oru derived data type aanu. Namukku arayam moonu type data type undu. Fundamental data types, user defined data type, derived data type. Appo adu derived data type la oru type aanu pointer nu arayanathu. ഒരു വേരിയബിൾ നമ്മൾ സാധാരണ ഒരു ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യും, വേരിയബിൾ നെയിം സെമി കോളൻ. ഇതാണ് നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻ ഫോർമാറ്റ്. ഇങ്ങനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉദ്ദേശിക്കാൻ നിൽക്കുന്നത് ഇറ്റ് ടേൾസ് ദ കമ്പയർ ദാറ്റ് ഇറ്റ് ഡിക്ലയേഴ്സ് എ വേരിയബിൾ ഓഫ് എൻ ഇൻഡിജർ ഡാറ്റ ടൈപ്പ്. ഇറ്റ് ഓൾസോ ക്രിയേറ്റ്സ് സ്പേസ് ഇൻ ദ മെമ്മറി. ഇപ്പം ഇൻഡി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഇൻറ്റേണൽ മെമ്മറിയിൽ എ എന്ന് പറഞ്ഞ വേരിയബിളിന് വേണ്ടി ഒരു മെമ്മറി ഉണ്ടാക്കും. ഇൻഡിജർ ടൈപ്പ് ആകുമ്പോൾ 2000 ഒരു അഡ്രസ്സും ഉണ്ടാകും. ഇൻഡിജർ ആണെങ്കിൽ രണ്ടെണ്ണം വേണ്ടും, 2 bytes ആണ്. നോർമലി 2 bytes ആണ് ഇൻഡിജറിൻ്റെ വരുന്നത്. മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്, പക്ഷെ നോർമലി 2 bytes ആണ്. ഇപ്പം എയ്ക്ക് നല്ല 2 bytes ലൊക്കേഷൻ 2000 2001 എയ്ക്ക് വേണ്ടിയിട്ടുണ്ടാകും. അപ്പം ഇതിൻ്റെ സ്പേസ് ക്രിയേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പോയിൻ്റർ ഉദ്ദേശിക്കാൻ നിൽക്കുന്നത്, ഇപ്പം നമ്മൾക്ക് ഇവിടെ വേരിയബിൾ നെയിം ഉണ്ട്, അതുപോലെ തന്നെ അഡ്രസ്സും ഉണ്ട്. അഡ്രസ്സും വെച്ചിട്ടാണ് നമ്മൾ ഈ വേരിയബിൾ ഒരു വാല്യൂ ഉണ്ടാവും. വേരിയബിൾ നെയിം, അഡ്രസ്സ്, ഒരു വാല്യൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ നോർമലി നമ്മൾ വേരിയബിൾ നെയിംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ചില സിറ്റുവേഷൻ നമുക്ക് അഡ്രസ്സും യൂസ് ചെയ്യണം. ഇപ്പം നമ്മൾ കാറ്റഗറി 5 പറഞ്ഞു കൊടുത്ത് നമ്മളവിടെ പാസ് ബൈ അഡ്രസ്സ് വെച്ചിട്ടായിരുന്നു പാസ് ചെയ്തായിരുന്നത്. അപ്പോൾ അവിടെ അഡ്രസ്സ് വെച്ചിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ആക്ച്വൽ കോപ്പിയിൽ തന്നെ നമുക്ക് ചേഞ്ചസ് നടക്കാം. മൾട്ടിപ്പിൾ റിട്ടേൺ വാല്യൂസ് നമുക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ അഡ്രസ്സിന് കുറേ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അഡ്രസ്സ് നമ്മൾ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയാൻ നിൽക്കുന്നത് ഒരു ഇൻഡിജർ വേരിയബിളാണ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു വേരിയബിൾ എടുത്ത് പോയിൻ്റർ വേരിയബിൾ സ്റ്റാർ പി. പോയിൻ്റർ വേരിയബിളും സാധാരണ വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് ഇവിടെ സ്റ്റാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പോയിൻ്റർ വേരിയബിളാണ്. ഇപ്പോൾ ഹെയർ പി ഈസ് എ പോയിൻ്റർ വേരിയബിൾ. ഇനി പിയിലേക്ക് എയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യും. അപ്പോൾ അത് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പി ഈക്വൽ ടു ആംപ്രസൻറ്റ് എ. നമ്മൾ ആംപ്രസൻ്റ് ആണ് അഡ്രസ്സ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പി എന്ന് പറഞ്ഞ ഒരു പോയിൻ്റർ വേരിയബിളിലേക്ക് നമ്മൾ അഡ്രസ്സ് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഒരു പോയിൻ്റർ അല്ലെങ്കിൽ ഒരു പോയിൻ്റർ വേരിയബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതിന് പറയുന്നതാണ് പോയിൻ്റർ. ഹിയർ പി ഈസ് എ പോയിൻ്റർ ദാറ്റ് പോയിൻ്റ്സ് ടു എൻ ഇൻഡിജർ ഡാറ്റ വാല്യൂ. ഇപ്പോൾ ഒരു പോയിൻ്റർ ഇൻഡിജർ വേരിയബിളിനെ പോയിൻ്റ് ചെയ്യണ ഒരു പോയിൻ്റർ വേരിയബിളാണ് പി. പി ഈസ് എ പോയിൻ്റർ വർ ദാറ്റ് പോയിൻ്റ്സ് ടു എൻ ഇൻഡിജർ വേരിയബിൾ. ഇപ്പോൾ പോയിൻ്റർ വേരിയബിൾ ഇസ് നത്തിങ് ബട്ട് എ വേരിയബിൾ ദാറ്റ് കണ്ടെയ്ൻസ് ആൻ അഡ്രസ് വിച്ച് ഇസ് എ ലൊക്കേഷൻ ഓഫ് അനദർ വേരിയബിൾ ഇൻ മെമ്മറി. ഇപ്പോൾ ഈ പോയിൻ്റർ വേരിയബിളിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ പോയിൻ്റർ വേരിയബിൾ യൂസ് ചെയ്തിട്ട് ഓൾറെഡി നമ്മൾ കാറ്റഗറി 5 ഫംഗ്ഷൻ്റെ കാറ്റഗറി 5 മൾട്ടിപ്പിൾ റിട്ടേൺ വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി നമ്മളിത് യൂസ് ചെയ്യും. പാസ് ബൈ അഡ്രസ് മെക്കാനിസത്തിൻ്റെ ഉള്ളിൽ നമ്മളിത് യൂസ് ചെയ്യും. പിന്നെ അറേസ് ഒക്കെ കുറച്ച് എഫിഷ്യൻ്റ്ലി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് പോയിൻ്റർ കൂടുതൽ യൂസ്ഫുള്ളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡാറ്റ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ, നമ്മൾ അറേയിലൊക്കെ പറയുമ്പോൾ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ, രണ്ട് ടൈപ്പ് മെമ്മറി അലോക്കേഷൻ ഉണ്ട്. സ്റ്റാറ്റിക് ഉണ്ട്, ഡൈനാമിക് ഉണ്ട്. ഇപ്പോൾ സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അറയിലൊക്കെ ആണെങ്കിൽ എ ഓഫ് തേർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 മെമ്മറി അലോക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് ആ ഒരു 5 എണ്ണം ആവശ്യമുള്ളൂ, ബാക്കി 25 എണ്ണം വെറുതെ കിടക്കുകയാണ്. അപ്പോൾ ആ 25 ആവശ്യമില്ല, അത് വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതവിടെ വെറുതെ സ്പേസ് പോകും. ഇപ്പം ഇത് സ്റ്റാറ്റിക് അലോക്കേഷൻ, അത് ഫിക്സഡായിട്ട് നമുക്ക് വെച്ചേക്കാണ്, നമുക്ക് ഇത് കൂട്ടാനും പറിക്കില്ല കുറയ്ക്കാനും പറ്റില്ല. പക്ഷെ ഡൈനാമിക് അങ്ങനെയല്ല. ഞാനിപ്പോൾ AF30 ആദ്യം വെച്ചു, അത് കഴിഞ്ഞിട്ട് എനിക്ക് AF30 എന്നല്ല, എനിക്ക് ആവശ്യമുള്ള അനുസരിച്ച് എനിക്ക് 30 ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ 30 വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്തു. എനിക്ക് 5 ആവശ്യമുണ്ടെങ്കിൽ 5 വെച്ച് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു 25 കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡൈനാമിക് മെമ്മറി അലോക്കേഷനുള്ളിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, നമുക്ക് റിമൂവ് ചെയ്യാം. ആ കൺസെപ്റ്റാണ് വരുന്നത്.
അപ്പം നമുക്ക് അവിടെ സൈസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഡാറ്റ സ്ട്രക്ചേഴ്സ്, അത് സ്റ്റാക്ക്, ക്യൂ, നമ്മൾ ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ നിൽക്കുന്നത് കമ്പ്യൂട്ടറിനുള്ളിൽ പല രീതിയിലായിരിക്കും. ചില ഡാറ്റാസ് ഒക്കെ നമുക്ക് ട്രീ സ്ട്രക്ചർ ഫോർമാറ്റിലായിരിക്കും സ്റ്റോർ ചെയ്യേണ്ടവുക, അല്ലെങ്കിൽ ചില ഡാറ്റാസ് ഗ്രാഫ്, നമ്മളിപ്പോൾ മാപ്പിംഗ് ഒക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഗ്രാഫാണ് യൂസ് ചെയ്യുക, ഗ്രാഫ് സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യും. അല്ലെങ്കിൽ ഡാറ്റ ടേബിൾസ് പഠിച്ച് ടേബിൾ വഴി നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടി വരും. ഈ ഡാറ്റാസ് തന്നെ ഓർഗനൈസ് ചെയ്യാൻ നിൽക്കുന്നത് നമുക്ക് എപ്പോഴും ഡാറ്റാസ് ലിസ്റ്റായിട്ട് തന്നെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഈ അറേന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ടൈപ്പാണ്, എപ്പോഴും ലിസ്റ്റായിട്ട് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നുമില്ല ഗ്രാഫായിട്ട് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ട്രീ ആയിട്ട് സ്റ്റോർ ചെയ്യാം, ടേബിൾ ആയിട്ട് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാക്ക് ക്യൂ കൺസെപ്റ്റ്. സ്റ്റാക്ക് മീൻസ് എന്ന് പറയുന്നത് നമ്മൾ പ്ലേറ്റുകളൊക്കെ, നമ്മളിപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ ഉള്ളിൽ വേറെ പ്ലേറ്റ് വെച്ചു, ഇങ്ങനെ പ്ലേറ്റുകൾ വെച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വെച്ച പ്ലേറ്റ് ആദ്യം എടുക്കും, പിന്നെ ആദ്യം നെക്സ്റ്റ് പ്ലേറ്റ് എടുക്കും, പിന്നെ ആദ്യം പ്ലേറ്റ് എടുക്കും. അപ്പോൾ അതിനെ പറയുന്നതാണ് സ്റ്റാക്ക് കൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചില സിറ്റുവേഷനിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ സ്റ്റാക്കും അതുപോലെ തന്നെ ക്യൂ കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ റിക്കേഴ്ഷൻ, റിക്കേഴ്ഷൻ നമ്മൾ പെർഫോം ചെയ്യാൻ നിൽക്കുന്നത് സ്റ്റാക്ക് കൺസെപ്റ്റിൻ്റെ ഉള്ളിലാണ് റിക്കേഴ്ഷൻ പെർഫോം ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ തന്നെ ക്യൂ, ക്യൂ എന്ന് പറയുന്നതൊക്കെ നമുക്ക് അറിയേണ്ടതാണ്, എല്ലാവരും ക്യൂ നിൽക്കുന്നതാണ്. അതായത് ആദ്യം വന്ന ആള് ഇവിടെ നിൽക്കണം, ആദ്യം വന്ന ആള് ആദ്യം പോകണം, ലാസ്റ്റ് വന്ന ആളാണ് ലാസ്റ്റ് പോകാൻ നിൽക്കുന്നത്. അതാണ് ക്യൂ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഇപ്പം ക്യൂ ഒക്കെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യാൻ നിൽക്കുന്നതാണ്. അതായത് കുറേ പ്രോസസ്സുകൾ വന്നു, അതായത് കുറേ ടാസ്കുകൾ. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ വേർഡ് ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും, മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഏത് കാര്യമാണ് ആദ്യം, ഇതൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? അപ്പം നമ്മൾ ഒരുമിച്ച് ചെയ്യാമെന്ന് വെച്ചാലും ഒരു സെക്കൻഡിനൊക്കെ വ്യത്യാസമുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്. അപ്പോൾ അവിടെ ക്യൂ നിൽക്കുകയാണ്, അവിടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലാണ് ക്യൂ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ക്യൂ ഡാറ്റ സ്ട്രക്ചർ, ഇതെന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറാണ്, ഡാറ്റാസ് എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, അതാണ് ഡാറ്റ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ കൺസെപ്റ്റിലൊക്കെ നമ്മൾ പോയിന്റേഴ്സ് കൺസെപ്റ്റ്, പോയിന്റ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയിന്റേഴ്സ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ, സീൻ്റെ ഉള്ളിൽ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ ഓപ്പറേഷൻസ് നമ്മൾ പെർഫോം ചെയ്യാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഇസ് എ വേരിയബിൾ ദാറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. നമ്മൾ പോയിന്റ് വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ നിൽക്കുന്നത് ഡാറ്റ ടൈപ്പ് നമ്മൾ ഒരു സ്റ്റാർ ഇടും, പിന്നെ പോയിന്റർ വേരിയബിൾ, വേരിയബിൾ നെയിം എഴുതും. ഇങ്ങനെയാണ് നമ്മൾ പോയിന്റർ വേരിയബിൾ ഡിക്ലയർ ചെയ്യുക. പോയിന്റർ വേരിയബിൾ ഡിക്ലറേഷൻ ഈ ഫോർമാറ്റാണ്, ഡാറ്റ ടൈപ്പ് സ്റ്റാർ വേരിയബിൾ. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ഡിക്ലയർ ചെയ്യാം, ഒന്നല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇൻഡ് സ്റ്റാർ പി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇൻഡ് ഇവിടെ സ്റ്റാർ ഇട്ടിട്ട് ഇവിടെ സ്പേസ് ഇട്ടിട്ട് പി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇൻഡ് സ്റ്റാർ പി എന്ന് എഴുതാം. ഇപ്പോൾ മൂന്ന് രീതിയിൽ നമുക്ക് പോയിന്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. പക്ഷെ നോർമലി നമ്മൾ പോയിന്റ് വേരിയബിൾ ഇങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യാറ്, ഇൻഡ് സ്പേസ് സ്റ്റാർ പി, ഈ ഫോർമാറ്റാണ് നമ്മൾ നോർമലി എല്ലാം യൂസ് ചെയ്യാൻ നിൽക്കുന്നത്. ഇപ്പോൾ പോയിന്റർ വേരിയബിൾ പി എന്ന് പറയുന്നത് ഇവിടെ ഒരു പോയിന്റർ വേരിയബിൾ ആണ്, ദാറ്റ് സ്റ്റോർസ് അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. അപ്പോൾ നമ്മൾ വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പം ഞാൻ ഇൻഡ് സ്റ്റാർ പി ഈക്വൽ ടു ആംബ്രസിൻ്റെ, ഇവിടെ ആംബ്രസ് ഉദ്ദേശിക്കുന്നത് അഡ്രസ്സാണ് ആംബ്രസിൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ഇവിടെ ഈ എ എന്ന് പറയുന്നത് ഈ സെയിം ടൈപ്പ് ആയിരിക്കണം. ഞാനിവിടെ ഇൻഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പി എന്നത് ഒരു ഇൻഡിജർ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. ഫ്ലോട്ടാണ് കൊടുത്തിരുന്നെങ്കിൽ, ഇൻഡിന് പകരം ഞാനിപ്പോൾ ഇവിടെ ഫ്ലോട്ടാണ് കൊടുത്തിരുന്നെങ്കിൽ ആ പി എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് വേരിയബിളിൻ്റെ അഡ്രസ്സ് ആയിരിക്കണം. അപ്പം ഇവിടെ എ എന്ന് പറയുന്നത് ഫ്ലോട്ട് എ ആയിരിക്കണം. അപ്പം ഞാനിവിടെ കെയർ ആണെങ്കിൽ ഈ പിയിലേക്ക് ക്യാരക്ടർ വേരിയബിളിൻ്റെ അഡ്രസ്സ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഡബിൾ ആണെങ്കിൽ ഡബിൾ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പം എന്താണ് പിയുടെ ഇവിടെ ടൈപ്പ്? പോയിന്റർ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താ, ആ ഡാറ്റ ടൈപ്പിൻ്റെ അഡ്രസ്സ് മാത്രമേ ഇതിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഡിക്ലറേഷൻ, ഇതാണ് നമ്മുടെ ഇനീഷ്യലൈസേഷൻ. ഡാറ്റ ടൈപ്പ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഡാറ്റ ടൈപ്പ് പോയിന്റർ വേരിയബിൾ ഈക്വൽ ടു അഡ്രസ്സ്. ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സാധാരണ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻഡ് എ ഈക്വൽ 12, ഇവിടെ എ ഈക്വൽ 12 എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്. ഇതുപോലെ നമുക്ക് അഡ്രസ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അഡ്രസ്സ് 2000, അപ്പം ഇൻഡ് സ്റ്റാർ പി ഈക്വൽ ടു 2000,
ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാരണം അഡ്രസ്സ് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. അഡ്രസ്സ് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ അഡ്രസ്സ് എവിടെ സ്റ്റോർ ചെയ്യും നമുക്ക് അങ്ങനെ കറക്റ്റ് അറിയാൻ അറിഞ്ഞാൽ ഇങ്ങനെ സ്റ്റോറിങ് പോസിബിൾ അല്ല. നമ്മൾ ഒന്നില്ലെങ്കിൽ ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക നോർമലി ഇൻ ടു സ്റ്റാർ പി ഇക്വൽ ടു ആംബർസൻ്റെ. ഇത് പോസിബിൾ ആണ്, ഇത് കറക്റ്റാണ്. അല്ലെങ്കിൽ ഇനീഷ്യൽ വാല്യൂ, നമ്മൾക്കൊരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സീറോ എന്ന് അസൈൻ ചെയ്യാം, അതുപോലെ നള്ളെന്നും അസൈൻ ചെയ്യാം. പോയിന്റർ വേരിയബിളിലേക്ക് സീറോ അസൈൻമെൻറ്റ് കുഴപ്പമില്ല, അതുപോലെ തന്നെ നള്ളും നള്ളെന്നും അസൈൻ ചെയ്യാം. പക്ഷെ ഒരിക്കലും അഡ്രസ്സ്, അതായത് 2000, 2001 അങ്ങനെയൊന്നും നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ പോയിന്ററിൻ്റെ ഇനീഷ്യലൈസേഷൻ ഇങ്ങനെ തന്നെയാണ്, അതുപോലെ ഡിക്ലറേഷൻ ഇതാണ്. ഇനി എങ്ങനെയാണ് പോയിന്റർ വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോഗ്രാം എങ്ങനെ എഴുതാം, അതിൻ്റെ പോയിന്റർ വേരിയബിളിലെ വാല്യൂ എങ്ങനെ നമുക്ക് റീഡ് ചെയ്തെടുക്കുക, ആക്സസ് എങ്ങനെ ചെയ്യാം, അങ്ങനെ കുറിച്ച് അതിൻ്റെ ഒരു പ്രോഗ്രാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ നമ്മൾ പോയിന്റർ വേരിയബിൾ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ എങ്ങനെയാണ് അഡ്രസ്സിൻ്റെ യൂസ് നോക്കാം. ഇപ്പോൾ ഒരു മെയിൻ ഫംഗ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എക്സ്, വൈ രണ്ട് വേരിയബിൾസ് ഇൻഡി എക്സ്, വൈ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്പേസ് ഉണ്ടാക്കി വയ്ക്കും. ഇപ്പം എക്സിന് ഇത്, വൈക്ക് ഇത്. അപ്പം ഇത് 2000, 2001 എക്സിന് പോയി, 2002, 2003 വൈക്ക് പോകും. അപ്പം നമുക്കിവിടെ രണ്ട് അഡ്രസ്സ് വരുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് വിചാരിക്കും ഈ അഡ്രസ്സ് ഓപ്പറേറ്റർ വരുമ്പോൾ ഏത് അഡ്രസ്സാണ് റിട്ടേൺ ചെയ്യാമെന്ന്. അപ്പോൾ അഡ്രസ്സ് ഓപ്പറേറ്റർ വരുമ്പോൾ നോർമലി നമ്മൾ ഫസ്റ്റ് അഡ്രസ്സ് ഏതാ അതാണ് നമ്മൾ റിട്ടേൺ ചെയ്യുക. 2000 ആണ് എക്സിന് 2000, വൈക്ക് 2002. അപ്പോൾ എക്സ് ഈക്കൽ 20 എന്ന് അസൈൻ ചെയ്തു, വൈക്കൽ 30 എന്ന് അസൈൻ ചെയ്തു. ഇവിടെ പ്രിൻ്റ് പേഴ്സൻറ്റേജ് ഡി സ്റ്റോർഡ് അറ്റ് പേഴ്സൻറ്റേജ് ഡി എക്സ്. അപ്പോൾ ആദ്യത്തെ എക്സിൻ്റെ സ്ഥാനത്ത്, അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യുമ്പോൾ എക്സ് ഈ പേഴ്സൻറ്റേജ് ഡി സ്ഥാനത്ത് എക്സിൻ്റെ വാല്യൂ, അതായത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20, സ്റ്റോർഡ് അറ്റ് ഈ പേഴ്സൻറ്റേജ് ഡിയുടെ സ്ഥാനത്ത് ആംബ്രസൻ്റ്. ആംബ്രസൻ്റ് മീൻസ് അഡ്രസ്സാണ്, എക്സിൻ്റെ അഡ്രസ്സ് എന്നത് 2000, അതാണ് ഇത് റിട്ടേൺ ചെയ്യുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വൈ, വൈ മീൻ 30 സ്റ്റോർഡ് അറ്റ് ഈ ആംബ്രസൻ വൈയുടെ വാല്യൂ, അതായത് 2002 എന്ന് റിട്ടേൺ ചെയ്യുക. അഡ്രസ്സ് ആണത് ഇതിൻ്റെ അഡ്രസ്സ് ചെയ്ത് അതാണ് കറസ്പോണ്ടിങ്. അപ്പം ഈ അഡ്രസ്സ് ഞാനിപ്പോൾ പി എന്ന് പറഞ്ഞ പോയിന്റർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ പോണത്. അപ്പം അത് വയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഈ പി തന്നെ യൂസ് ചെയ്തിട്ട് ഈ 20, 30 എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഞാൻ പി എന്ന് പറഞ്ഞൊരു പോയിന്റ് വേരിയബിൾ ഉണ്ട്, അത് വെച്ചിട്ട് എങ്ങനെ വാല്യൂസ് പ്രിൻ്റ് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണേ നോക്കാം. അപ്പം ആദ്യം തന്നെ എക്സ് വൈ എന്ന് പറയുമ്പോൾ രണ്ട് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു മെമ്മറീൻ്റെ ഉള്ളിൽ. ഇത് എക്സ് ഇത് വൈ. എക്സിൻ്റെ അഡ്രസ്സ് ഇവിടെ 2000 സ്റ്റാർട്ട് ചെയ്തു, വൈക്ക് 2002 കൊടുത്തു. പി ഇവിടെ തന്നെ സ്പേസ് ഉണ്ടാവുന്നുണ്ടല്ലേ, അപ്പം ഞാനിപ്പോൾ പി ഇവിടെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ സ്റ്റോർ ആണെന്ന് നിർബന്ധമില്ല. പിയുടെ അഡ്രസ്സ് ഇപ്പോൾ 3000 ആണ് പിയുടെ അഡ്രസ്സ്. എക്സ് ഈക്വൽ ടു 10, അപ്പോൾ എക്സ് ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ എക്സിലേക്ക് 10 എന്നൊരു വാല്യൂ അസൈൻ ചെയ്തു. പി ഈക്വൽ ടു ആംബ്രസൻ എക്സ്, പിയിലേക്ക് എക്സിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തു. എക്സിൻ്റെ അഡ്രസ്സ് എന്താ 2000, ഇപ്പോൾ പിയിലേക്ക് 2000 സ്റ്റോർ ചെയ്തു. പിക്ക് എൻ്റെ ആംബ്രസൻ എക്സ് മീൻസ് പി ഈക്വൽ ടു 2000. വൈ ഈക്വൽ ടു സ്റ്റാർ പി, ഇപ്പോൾ വൈയിലേക്ക് പിയുടെ വാല്യൂ സ്റ്റോർ ചെയ്തു. ഇവിടെ വെച്ചിട്ടാണ് പോയിന്റർ വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ ആക്സസ് ചെയ്യാൻ നിൽക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പോയിന്റർ വേരിയബിളിൽ നമ്മൾ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാമെന്ന് പഠിച്ചു, എങ്ങനെയാണ് പോയിന്റർ വേരിയബിളിൻ്റെ വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടി. അതിനെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്റർ ഉദ്ദേശിക്കുന്നത് വാല്യൂ അറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ ഡീ റെഫറൻസിങ് ഓപ്പറേറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയും. ഡീ റെഫറൻസിങ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ. നമ്മൾ പോയിന്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി സ്റ്റാർ യൂസ് ചെയ്തിട്ടുണ്ട്, ഇനി പോയിന്റ് വേരിയബിളിൽ വാല്യൂ ആക്സസ് ചെയ്യാൻ നമ്മൾ സ്റ്റാർ തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പം ഇവിടെ സ്റ്റാർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിയിലുള്ള വാല്യൂ അറ്റ് അഡ്രസ്സ്, പിയിലുള്ള അഡ്രസ്സിലുള്ള വാല്യൂ. സ്റ്റാർ പി മീൻസ് പിയിൽ ഒരു അഡ്രസ്സ് ഉണ്ടാവും, വെറും പി എന്ന് പറയുകയാണെങ്കിൽ അതിലെ അഡ്രസ്സാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ ഇൻഡി സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ ഇവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി അവിടെ സ്റ്റാർ യൂസ് ചെയ്തിട്ടുണ്ട്.
ഇനി ഇവിടെ വെറും പി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നോർമൽ വേരിയബിൾ, ഇപ്പം ഇവിടെ പി എന്നാണ് പറഞ്ഞേക്കുന്നത്, പിയിലേക്ക് അസൈൻ ചെയ്തു. ഇനി ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ, ഡിക്ലെയറിനല്ലാതെ കഴിഞ്ഞിട്ട് പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ സ്റ്റാർ പി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിയിലുള്ള വാല്യൂ, അതായത് ആ പിയിലുള്ള വാല്യൂ എന്ന് പറയുന്നത് അഡ്രസ്സാണ്, ആ അഡ്രസ്സിലുള്ള വാല്യൂ, പിയിലുള്ള അഡ്രസ്സിലുള്ള വാല്യൂ, വാല്യൂ അറ്റ് അഡ്രസ്സാണ് സ്റ്റാർ പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വൈ ഈക്വല് സ്റ്റാർ പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പി. സ്റ്റാർ മീൻസ് ഇതിലുള്ള അഡ്രസ്സ്, അഡ്രസ്സിലുള്ള വാല്യൂ. അപ്പോൾ സ്റ്റാർ പി എന്ന് പറയുമ്പോൾ ഇവിടെ 2000 വെറും പി എന്ന് പറയുമ്പോൾ 2000 വന്നു, 2000-ലുള്ള വാല്യൂ, 2000-ലുള്ള വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ വൈയിലേക്ക് 10 അസൈൻ ചെയ്തു, വൈയിലേക്ക് 10 അസൈൻ ചെയ്തു. ഇനി പ്രിൻ്റ് പേഴ്സൻറ്റേജ് ഡി എക്സ്, ഇത് എക്സ് ആണ്, ഇവിടെയും എക്സ് ആണ്, ഇവിടെയും എക്സ് ആണ്, പേഴ്സൻറ്റേജ് ഡി എക്സ്. അപ്പോൾ എക്സിലുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്യും, എക്സിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 10 പ്രിൻ്റ് ചെയ്യും. ആംപ്രസൻ്റ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ അഡ്രസ്സ്, എക്സിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 2000 പ്രിൻ്റ് ചെയ്യും. ഇനി പേഴ്സൻറ്റേജ് ഡി സ്റ്റാർ ആംപ്രസൻ്റ് എക്സ്, സ്റ്റാർ ആംപ്രസൻ്റ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കിപ്പോൾ എക്സ്, എക്സ് ഇതെടുത്തു, എക്സിൻ്റെ അഡ്രസ്സ് റൈറ്റ് ടു ലെഫ്റ്റ് നോക്കാം, എക്സിൻ്റെ ഉള്ള അഡ്രസ്, എക്സിൻ്റെ അഡ്രസ്സ് 2000. സ്റ്റാർ വന്നിട്ടുണ്ടെങ്കിൽ വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്, ഈ അഡ്രസ്സിലുള്ള വാല്യൂ, 2000-ലുള്ള വാല്യൂ, 2000-ലുള്ള വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അപ്പം ഇതും 10 ഇത് പ്രിൻ്റ് ചെയ്തു. സ്റ്റാർ ആംബ്രസിൻ്റെ എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കാം, എക്സ്, എക്സിൻ്റെ അഡ്രസ്സ് 2000-ലുള്ള വാല്യൂ 10. നെക്സ്റ്റ് പി, പി എന്ന് പറയുമ്പോൾ പിയിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 2000, വെറും പി എന്ന് പറയണമെങ്കിൽ ആ ഇതാണ് 2000 എന്ന് പറഞ്ഞു. സ്റ്റാർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിയിലൊരു വാല്യൂ ഉണ്ട് 2000, ഈ 2000-ലുള്ള വാല്യൂ, 2000-ലുള്ള വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. നെക്സ്റ്റ് ആംബ്രസൻ പി മീൻസ് 3000, പിയുടെ അഡ്രസ്സ്. നെക്സ്റ്റ് വൈയിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. നെക്സ്റ്റ് ആംബ്രസൻ വൈ മീൻസ് വൈഡ് അഡ്രസ്, വൈഡ് അഡ്രസ് മീൻസ് 2002 ആണ്. സ്റ്റാർ പി ഈക്വൽ ട്വൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ പി, വെറും പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 ആണ്. സ്റ്റാർ പി മീൻസ് 2000-ലുള്ള വാല്യൂ, 2000-ലുള്ള വാല്യൂ മീൻസ് ഈ സ്റ്റാർ പി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, എക്സും ഇത് ഈക്വലാണ്. ഇപ്പം നമ്മൾ എക്സിൽ എന്ത് ചേഞ്ച് കിടക്കണോ അതുപോലെ തന്നെയാണ് സ്റ്റാർ പിയിലും ചേഞ്ച് കിടക്കുന്നത്. സ്റ്റാർ പിയിലെ ചേഞ്ചും എക്സിലെ ചേഞ്ചും എഫക്റ്റ് ചെയ്യും. അപ്പം സ്റ്റാർ പി ഈക്വൽ 25 എന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിയിലുള്ള വാല്യൂ 10 പോയിട്ട് 25 ആയിട്ട് അപ്ഡേറ്റ് ആകും. അപ്പോൾ പി സ്റ്റാർ പി ഈക്വൽ 25 മീൻസ് എക്സ് ഈക്വൽ 25 ഇതാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 25. പ്രിൻ്റ് എഫ് പേഴ്സൻറ്റേജ് ഡി സ്റ്റാർ പി. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റാർ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 25 ആണ്. ഇനി പ്രിൻ്റ് എഫ് പേഴ്സൻറ്റേജ് ഡി എക്സ്, എക്സിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ആയതും 25 തന്നെയാണ് ചേഞ്ച് ആയത്. അപ്പം ഇങ്ങനെയാണ് പോയിൻ്റർ വേരിയബിൾ നമ്മൾ ആക്സസ് ചെയ്യുക, അഡ്രസ്സ് എങ്ങനെ പ്രിൻ്റ് ചെയ്ത് കണ്ട്. അപ്പോൾ ഇവിടെ എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾസ്, സ്റ്റാർ പി എന്ന് പറഞ്ഞൊരു പോയിൻ്റർ വേരിയബിളാണ്, എക്സിലേക്ക് 10 അസൈൻ ചെയ്തു, പിയിലേക്ക് അഡ്രസ്സ് അസൈൻ ചെയ്തു, വൈയിലേക്ക് ഇതിൻ്റെ വാല്യൂ അസൈൻ ചെയ്തു, അതായത് 10 ആണ് അസൈൻ ചെയ്തത്. ഇപ്പോൾ ഇവിടെ വൈയിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് നടന്നിട്ടില്ല കേട്ടോ, കാരണം വൈ ഇത് കഴിഞ്ഞ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പിയിലാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്, സ്റ്റാർ പിയിലാണ് ചേഞ്ച് ചെയ്യുന്നത്, അതായത് എക്സിൽ മാത്രമാണ് ചേഞ്ചിങ് നടന്നേക്കുന്നത്. അപ്പം ആംപ്രസൻ്റ് യൂസ് ചെയ്തതന്നെ അഡ്രസ്സാണ്, സ്റ്റാർ പി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാല്യൂ ഒറ്റ അഡ്രസ്സാണ്. അതിനെ പറഞ്ഞാൽ ഡീറഫറൻസിങ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയും. അപ്പം ഇങ്ങനെയാണ് പോയിൻ്റർ വേരിയബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.